ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇതിലും ഈസി ആയിട്ട് ബ്രെഡ് കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അരികൊന്നും കളയാതെ തന്നെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്ലൈസസ് ബ്രെഡാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അരികൊന്നും കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ റംഷി വ്ളോഗ് എന്ന ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡിലേക്ക് ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു സവാളയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയതും കുറച്ച് മല്ലിയിലയും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ടൈം എടുത്തിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഓയിൽ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും വെജിറ്റബിൾസ് അരിയാനും ഒന്നും നിൽക്കേണ്ട. എല്ലാം കൂടെ മിക്സിയിലിട്ട് കറക്കി ഇതുപോലെ ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഒരു സ്നാക്സും ഇല്ലാത്ത ടൈമിൽ ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.